നമസ്കാരം. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഈ വീഡിയോ, ഈ വാർത്ത. നമ്മുടെ ബാബറി തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ലഖ്നൌ കോടതി വിധി വന്നു. അതിൽ പ്രതികളായി ഇന്ന് അല്ലെങ്കിൽ കുറ്റാരോപിതരായി ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും കുറ്റ വിമുക്തരാക്കിക്കൊണ്ട് ആണ് കോടതി ഉത്തരവ് വന്നത്. ഈ ഇൻജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് DYFIയുടെ ചില ക്യാമ്പയിനുകളും ചില ആളുകൾ കിടന്ന് തലകുത്തി മറിയുന്നതുമൊക്കെ കണ്ടു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കും അതിന്റെ അവസ്ഥയിലേക്കും ഒന്നും നമ്മൾ പോകുന്നില്ല. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതിന്റെ പുറകോട്ടൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനും അറിയാനും സാധിക്കും. അതേക്കുറിച്ച് ഒന്ന് പറയുകയാണ്. കാരണം ഒരു കോടതി വിധിയാണ്, ആ കോടതി വിധി ഇപ്പോൾ അപ്പീൽ പോകുമായിരിക്കും. പക്ഷേ വാദ വിഭാഗം അല്ലെങ്കിൽ വാദികൾ തന്നെ ഏതാണ്ട് ഈ കോടതി വിധി അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ഗൂഢാലോചനയോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഒരു ചരിത്രപരമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നിടത്ത് അത് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു മുഗൾ ഭരണാധികാരി ഒരു പള്ളി പണിയുമ്പോൾ ഇവിടുത്തെ ഹിന്ദു ധർമ്മ പ്രവർത്തകർ ഇത്തരത്തിൽ ചെയ്തു പോയത് അത് സ്വാഭാവികം എന്ന രീതിയിലാണ് കോടതി അതിനെ വിലയിരുത്തിയത്, അതിനെ വിവക്ഷിച്ചത്, നിരീക്ഷിച്ചത്. നമ്മളതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 1949 സ്വാതന്ത്ര്യാനന്തരം നെഹ്റു പ്രധാനമന്ത്രിയായ സമയത്ത് ഈ പ്രദേശത്ത് നിന്ന് അന്ന് ഇത് ഒരു തർക്കമന്ദിരമായി തന്നെ അല്ലെങ്കിൽ ഈ ബാബരി പള്ളി ഒരു അയോധ്യ എന്ന് പറയുന്ന രാമന്റെ ജന്മഭൂമിയിൽ പണിത ഒരു പള്ളിയായിട്ട് തന്നെ അന്നും അത് കണക്കാക്കുകയാണ്. അപ്പോൾ അതും അന്നു മുതൽ അത് തർക്ക വിഷയമാണ്. ഏതാണ്ട് 28 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിന്റെ വിധി മറ്റു കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്നാലും എത്രയോ കാലം മുമ്പ് തന്നെ ഇത് ഒരു തർക്ക വിഷയമായി നിലനിന്നിരുന്നു. അത് ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ബാബരി തർക്കമന്ദിരവും അയോധ്യ രാമ ജന്മഭൂമിയും ഒക്കെ തന്നെ. അത് അവിടെ നിൽക്കട്ടെ. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഈ രാമ മന്ദിരം, ഈ ബാബറി പള്ളിയിൽ നിന്ന് രണ്ട് വിഗ്രഹങ്ങൾ, ഒരു സീതയുടെയും ശ്രീരാമന്റെയും വിഗ്രഹങ്ങൾ കണ്ടെടുത്തു. അതിന്റെ ചരിത്ര വസ്തുത എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. എന്നാലും ആ സമയത്ത് ഒരു വിഗ്രഹം കണ്ടെടുത്തു എന്നുള്ളത് ശരിയാണ്. അതായത് വിഗ്രഹം കണ്ടെടുത്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഡിസംബർ 23 പുലർച്ചെ 4 മണിക്കാണ് ഒരു ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും ഒരു വിഗ്രഹം ഈ തർക്കമന്ദിരത്തിനകത്ത് നിന്ന് കണ്ടെടുക്കുന്നത്. പക്ഷേ നെഹ്റു ഈ വിഷയത്തിൽ ഇടപെടുകയും അന്ന് KK നായർ എന്ന് പറയുന്ന മലയാളിയാണ് അന്ന് ആ പ്രദേശത്തെ ജില്ലാ മജിസ്ട്രേറ്റ്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്രവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ബാബറി മസ്ജിദിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ട് 49 ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ കണ്ടെടുക്കുമ്പോൾ അയോധ്യ ഉൾപ്പെട്ട ഫൈസലാബാദിലെ ജില്ലാ മജിസ്ട്രേറ്റ്, അതായത് കളക്ടറുടെ പദവിയുള്ള ആളായിരുന്നു ശ്രീ KK നായർ. ആലപ്പുഴ ജില്ലയിലെ കൈനഗരിക്കാരനായ മലയാളിയായ ശ്രീ KK നായരായിരുന്നു അന്ന് അവിടെ കളക്ടറുടെ, ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന ആൾ. ഇദ്ദേഹത്തോട് ഈ വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയിൽ എറിഞ്ഞ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടത് എന്ന രീതിയിൽ ചില ചരിത്ര സൂചകങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് 49 പുലർച്ചെ 4 മണിക്കാണ് ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. KK നായർ പോലീസിനെയും സംസ്ഥാന ഭരണകൂടത്തെയും വിവരം അറിയിക്കാൻ താമസിച്ചപ്പോൾ തന്നെ ഭാര്യ ഉത്തർപ്രദേശുകാരിയാണ് ശകുന്തള ദേവി, അവരുടെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭ ക്ഷേത്രത്തിലെത്തി. പോലീസ് എത്തുമ്പോൾ ഭജന ചൊല്ലിയിരുന്നത് പോലും ശകുന്തള നായരായിരുന്നു എന്നതാണ് അന്നത്തെ റിപ്പോർട്ട്. ഇരുവരും ഹിന്ദു മഹാസഭയുടെ പിന്തുണയിൽ പിന്നീട് പാർലമെന്റിൽ എത്തിയതും ജനപ്രതിനിധികളായതുമൊക്കെ ചരിത്രം. പക്ഷേ ഈ പള്ളിയുടെ പേരിൽ ഈ അവകാശവാദങ്ങൾ, അതായത് പുതിയ അവകാശവാദങ്ങൾ, ക്ഷേത്രം ആയിരുന്നു എന്നുള്ള അവകാശവാദങ്ങളൊക്കെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാടി തള്ളുകയായിരുന്നു. അതൊക്കെ ചരിത്ര നിഷേധമാണെന്നാണ് അന്ന് നെഹ്റു പറഞ്ഞത്. സംഭവത്തിൽ എതിർപ്പ് ആണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തിയത്. ഈ രാമ ജന്മഭൂമിക്ക് ശിലാന്യാസം നടത്തിയത് രാജീവ് ഗാന്ധിയാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഇതിന് മുന്നിൽ നിന്നത് എന്നൊക്കെ പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇതറിയുമോ എന്നറിയില്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി JB Pant വിഗ്രഹങ്ങൾ നീക്കം ചെയ്യാനാണ് നെഹ്റു ആവശ്യപ്പെട്ടത്. വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയിൽ എറിയണമെന്നായിരുന്നു നെഹ്റു ഫോണിലൂടെ പന്തിന് നൽകിയ നിർദ്ദേശം. ചരിത്ര നിഷേധം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി KK നായരെ വിമർശിച്ച് 3 കത്തുകളും അന്ന് നെഹ്റു എഴുതി. അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവിച്ച മാറ്റങ്ങളെ ഐതിഹ്യങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഗൾ രാജാവ് ബാബർ സ്ഥാപിച്ച 400 വർഷം പഴക്കമുള്ള പള്ളിയുടെ പേരിൽ പുതിയ അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കുന്നത് ചരിത്ര നിഷേധമായി കണക്കാക്കണമെന്നുമായിരുന്നു നെഹ്റു പറഞ്ഞത്. അതായത് ഇവിടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം തകർത്ത് അവിടെ ഒരു പള്ളി പണിയുകയും ആ പള്ളി പിന്നീട് ആരാധനാ കേന്ദ്രമായി മാറുകയും ചെയ്ത അവസ്ഥയിലും ഇവിടെ ഐതിഹ്യങ്ങളാണ് ശ്രീരാമനും സീതയും അല്ലെങ്കിൽ ഭാരതീയ ഭക്തി സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പങ്ങളായ ശ്രീരാമനും സീതയും ഒക്കെ വെറും ഐതിഹ്യങ്ങളാണ്, കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞായിരുന്നു ആ നെഹ്റുവിയൻ സിദ്ധാന്തം അന്ന് പുറത്തു വന്നത്.
അന്നേ ഈ കോൺഗ്രസ്സുകാരുടെ ഈ കറുത്ത മനസ്സ് അല്ലെങ്കിൽ ഈ വികലമായ മനസ്സ് നമുക്ക് അന്നത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇന്നും നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ്സുകാർ ഇന്നും പല സർക്കസുകളും ഇവിടെ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വിഗ്രഹങ്ങൾ കണ്ടെടുത്ത വിഗ്രഹങ്ങൾ സരയൂ നദിയിൽ എറിയാൻ പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുടർച്ചക്കാരാണ് ഇന്നിപ്പോൾ രാമന്റെ ക്ഷേത്രം പണിയണം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് കോൺഗ്രസിന്റെ വലിയൊരു ചതിയുടെ കഥ കൂടി പറയുന്നുണ്ട്. ചരിത്രം പഠിച്ച് അത് വ്യക്തമാക്കുന്ന എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ ചിന്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ കെ വി എസ് ഹരിദാസ് അദ്ദേഹം ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടി നമുക്ക് ഈ ഒരു വാർത്തയിൽ ഒന്ന് ചേർത്ത് വെക്കാം. അതായത് തകർന്നത് കോൺഗ്രസിന്റെ കൂട്ടപദ്ധതി എന്ന തലക്കെട്ടോടു കൂടിയാണ് ശ്രീ കെ വി എസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നത് സംബന്ധിച്ച ഗൂഢാലോചന കേസിലെ ലഖ്നൌ കോടതിയുടെ ഉത്തരവ് സുപ്രധാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലേഖനം തുടങ്ങുന്നു. ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. 28 വർഷം മുൻപ് നടന്ന കാര്യമാണ്. ഈ വിധിയോടെ RSS VHP BJP നേതാക്കൾ അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു. മാത്രമല്ല സംഘ BJP പ്രസ്ഥാനങ്ങളെ തകർക്കുവാനുള്ള കോൺഗ്രസിന്റെയും മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെയും അതുപോലെ തന്നെ പ്രമുഖരായ പല നേതാക്കളുടെയും ആസൂത്രിത പദ്ധതി പാളിയതിന്റെ അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഇത് എന്ന് ശ്രീ കെ വി എസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം അതിന്റെ ചരിത്രവും അതിന്റെ ആ ഒരു പല മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹിന്ദുക്കൾ പലവട്ടം വഞ്ചിക്കപ്പെട്ടു. അയോധ്യ പ്രശ്ന പരിഹാരത്തിന് അനവധി തവണ ശ്രമങ്ങൾ നടന്നു. അതിൽ VP സിംഗ് വളരെ വഞ്ചനാപൂർണമായ നിലപാടാണ് സ്വീകരിച്ചത്. BJP പിന്തുണ കൊടുക്കുന്നതിന് മുൻപ് രാമജന്മഭൂമി പ്രശ്നം പരിഹരിക്കാമെന്ന് ഒരു ഉറപ്പ് BJP നൽകിയിരുന്നു. മുംബൈയിൽ രാമനാഥ് ഗോയങ്കയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ BJP നേതാക്കൾക്ക് പുറമെ RSS BSP നേതാക്കൾ പങ്കെടുത്തിരുന്നു. എസ് ഗുരുമൂർത്തിയാണ് അന്ന് മധ്യസ്ഥന്റെ റോളിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ. അതിന്റെ ഭാഗമായി ഒരു ധാരണ പിന്നീട് ഉരുത്തിരിഞ്ഞു. LK അദ്വാനിയുടെ രഥയാത്ര നടക്കുന്ന വേളയിലാണ് ഇത്. ആ സമയത്തുകൂടി VP സിംഗിന്റെ ഈ കോൺഗ്രസ് ഇതര സർക്കാരുകളുടെ വഞ്ചനയുടെ കഥ കൂടി ശ്രീ KVS പറയുന്നുണ്ട്. അതുപോലെ തന്നെ December 6 നിരവധി കള്ളക്കേസുകളും 92 December 6 ഈ കർസേവ നടത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി കള്ളക്കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു. അതുപോലെ സംഘ BJP വിരുദ്ധ പദ്ധതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസ് ഏതൊരു രീതിയിലും ഈ ഒരു വിഷയത്തെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു BJP സംഘ ദേശീയ വിരുദ്ധ രീതിയിലാണ് സമീപിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ലേഖനം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ കോൺഗ്രസിന്റെ ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയാലും പഴയ കോൺഗ്രസിന്റെ ആയാലും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ വൃത്തികെട്ട നയങ്ങളും വൃത്തികെട്ട രീതികളും കാലുമാറ്റങ്ങളും കുതികാൽവെട്ടും പുറകിൽ നിന്ന് കുത്തും ഒക്കെ തന്നെ അനുഭവിച്ചാണ് ഈ കേസ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ പിന്നെ കോൺഗ്രസിന് ഇതിനെക്കുറിച്ച് പറയാൻ എന്താണ് ധാർമ്മികത എന്ന് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ് മിണ്ടാതെ ഇരുന്നാൽ മതി. ഇവിടെ രാജ്യം ഭരിക്കുന്നവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇവിടെ കോടതികളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, ചരിത്രമുണ്ട്, ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ കോൺഗ്രസിന് വേണമെങ്കിൽ DYFI കൂടെ കൂടി ഈ കോടതി വിധിയെ വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നെഹ്റു മുതൽ ഇങ്ങോട്ട് PV നരസിംഹറാവു, അതുപോലെ തന്നെ കോൺഗ്രസ് ഇതര സർക്കാരുകളുടെ ഭാഗമായ എസ് ചന്ദ്രശേഖർ, VP സിംഗ് തുടങ്ങിയ ആളുകളുടെ ഒക്കെ ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കഥ ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് 10 ന്യൂസ്.